ഒരു സിമ്പിൾ ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, മുട്ട 3 എണ്ണം, പഞ്ചസാര 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്, പാല് 1/2 കപ്പ്. ഇത്രയാണ് ഈ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഓവൻ 10 മിനിറ്റ്സ് 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ 3 കേക്ക് ടിന്നാണ് ഉപയോഗിച്ചേക്കുന്നത്, 4 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെ 2 എണ്ണം. അപ്പോൾ കേക്കിന് പൊക്കം വരാനാണ് ഞാനിങ്ങനെ 3 ആയിട്ട് ബേക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ ഇതെല്ലാം ഒന്ന് സീവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ, നല്ല കളർ ചേഞ്ച് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് ഒരു ഡബിൾ സൈസ് ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ചും ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശേ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാലും വെജിറ്റബിൾ ഓയിലും ഒഴിച്ചിട്ട് നന്നായി ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതിയാവും. ഇത് ബീറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആ മിക്സ് കുറേശ്ശായി 3 തവണയായി ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയോ ഫോൾഡ് ചെയ്യുകയോ ചെയ്യാം. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതിയാവും. ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് 1/2 പകുതിയോളം ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 180 ഡിഗ്രീസിൽ 1 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 ടൂത്ത്പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം ക്ലീനായി വരുന്ന ആ 1 പാകത്തിൽ ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാൽ എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് എല്ലാം റിലീസ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഓവനിൻ്റെ മിഡിൽ റാക്കിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കെല്ലാം ബേക്കായിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: ഷുഗർ സിറപ്പ് 1 കപ്പ്, ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ക്രീം 200, ചോക്ലേറ്റ് കോമ്പൗണ്ട് 200 ഗ്രാംസ്, ബട്ടർ ഐസിങ്ങിനായിട്ട് ബട്ടർ 180 ഗ്രാംസ്, ചോക്ലേറ്റ് 1 കപ്പ്, ഐസിങ് ഷുഗർ 2 കപ്പ്സ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അപ്പം
ഇതേപോലെ ഒരു ഡോൾ കേക്ക് മൂന്ന് കേക്കും ലെയറാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് മൂന്നെണ്ണവും നല്ല ലെവലിൽ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് ഒരു റൗണ്ട് ടേബിളിൽ വെക്കുക. എന്നിട്ട് ഇതേപോലെ കൈ ഒരെണ്ണം മുകളിൽ വെച്ചിട്ട് കത്തി നല്ല ലെവലിൽ പിടിക്കുക. കത്തി വെച്ചിരിക്കുന്ന കൈ അനക്കരുത്. എന്നിട്ട് റൗണ്ട് ടേബിൾ ഇതേപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല ലെവലായി കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മൂന്ന് കേക്കും നല്ല ലെവലിൽ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കേക്ക് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഗണാഷ് വെച്ചാണ് ഫില്ലിംഗ് കൊടുത്തേക്കുന്നത്. ബട്ടർ ഐസിങ് വെച്ചും ഈ ഫില്ലിംഗ് കൊടുക്കാം. ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രഷ് ക്രീം ഒരു പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഹീറ്റ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ ബബിൾസ് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഈ ചോക്ലേറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മൂന്ന് കേക്കും ഇവിടെ ലെയേഴ്സ് ആക്കി കഴിഞ്ഞു. ഇനി ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കേക്ക് ബോർഡിലേക്ക് ആദ്യത്തെ ലെയർ വെക്കുക. ആ ലെയർ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗനാഷ് അല്ലെങ്കിൽ ബട്ടർ ഐസ്ക്രീം വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുക. അതും ഇതേപോലെ ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുക. ഗനാഷ് അല്ലെങ്കിൽ ബട്ടർ ഐസിങ് വെച്ച് ഫില്ല് ചെയ്യുക. അങ്ങനെ ഇതേപോലെ ഫുൾ ലെയേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് നന്നായി മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് നന്നായി തണുത്ത ശേഷമേ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാവൂ. ഇവിടെ ഇപ്പം എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിൽ കൂടെ എല്ലാം നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ട് സൈഡ്സിൽ കൂടെ എല്ലാം തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ആ ഡോള് ഒന്ന് കുത്തി ഇറക്കി വെക്കാം. എന്നിട്ട് ഈ കേക്ക് ബോർഡിലുള്ള ബാക്കി ചോക്ലേറ്റ് എല്ലാം ഒരു ടിഷ്യൂ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത ശേഷമേ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വെക്കാവൂ, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നത് പാടായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യം തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെക്കാം. അപ്പം അത് ഡബിൾ ബോയിലർ മെത്തേഡിൽ മെൽറ്റ് ചെയ്യുക. എന്നിട്ടത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഇതേ സമയം റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടർ അത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല സോഫ്റ്റായി വരുന്ന വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര, ഐസിങ് ഷുഗർ കുറേശ്ശായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതും ഒരു 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഐസിങ് ഷുഗർ ആഡ് ചെയ്യാണ്. ഐസിങ് ഷുഗർ കുറേശ്ശായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, അപ്പോൾ അത് ഇതിലില്ല. അപ്പം ഇത് നന്നായി ബീറ്റായി വരുമ്പോൾ അതിലേക്ക് മെൽറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബട്ടർ ഐസിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ബട്ടർ ഐസിങ് ഒരു ഐസിങ് ബാഗിലേക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് സ്റ്റാർ നോസിൽ വെച്ചോ ഏത് നോസിൽ വെച്ചോ അതിന് ഈ ഡോളിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ബാക്കി വരുന്ന ഐസിങ് ഈ കേക്കിൻ്റെ സൈഡ്സിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് അത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഡിസൈൻ ചെയ്യാം. അപ്പം ഈസി ആയിട്ട് ഒരു ഡോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ¿Qué?